നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പച്ചമുളക് കൃഷിയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്കറിയാം, സ്ഥിരമായിട്ട് നമ്മൾ ഫ്രൂട്ട്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്നും അത്തരം വീഡിയോകളുണ്ടാവും. പക്ഷേ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടുള്ള റംബുട്ടാനും ചിക്കുവും പിന്നെ മുള്ളാത്തയൊക്കെ ഉള്ളൂ. അപ്പോൾ കോമൺ ആയതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളെ കാണിക്കുമ്പോൾ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫ്രൂട്ട്സ് ഉണ്ടായി കിടക്കുന്ന ഉൾപ്പെടുത്തി കാണിക്കുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് കൃഷിയെ കുറിച്ചുള്ള ഒരു വീഡിയോ കാണിക്കാം എന്നോർത്തു ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ശരിക്കും ഇത് ഞാൻ കാണിക്കണം എന്ന് ഓർത്തതല്ല, പക്ഷേ ഞാൻ പല വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിലെല്ലാം തന്നെ ആൾക്കാർ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷിക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാനിത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഫുൾ ടൈം ഇതിനു വേണ്ടി സമയം ചിലവഴിക്കുന്ന ആളല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ തിരക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ വളരെ കുറഞ്ഞ സമയത്ത് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ ചെല്ലുന്നത്. എന്നിട്ടും എനിക്ക് ഇത്രയും മികച്ച ഒരു വിളവ് കിട്ടിയപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ നേടിയതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാം. പച്ചക്കറി, ഫ്രൂട്ട്സ് മുതലായ എല്ലാ ഐറ്റംസിനെ കുറിച്ചും എനിക്കറിയാവുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോകൾ വഴി പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രധാനമായിട്ടും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഏറ്റവും മികച്ച ഇനം വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനെടുത്തത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്താണ്. പക്ഷേ അതിൻ്റെ ഇനം ഏതാണെന്ന് ഞാൻ മറന്നുപോയി. 30 രൂപയുടെ പാക്കറ്റാണ് ഞാനെടുത്തത്. അപ്പോൾ അത് നട്ട് മുളപ്പിച്ചതിന് ശേഷം ഒരു 4 ഇല പ്രായമായതിന് ശേഷമാണ് ഞാൻ മാറ്റി നടന്നത്. ആദ്യമേ തന്നെ ഈ മുളപ്പിച്ച സമയത്ത് തന്നെ ഞാൻ കൊണ്ടുപോയി കുറച്ച് കുമ്മായിപ്പൊടി ഇവിടെ ചുമ്മാ ഇട്ടായിരുന്നു. ചുമ്മാ മണ്ണ് മാറ്റി അങ്ങ് ഇട്ടു. അതിന് ശേഷം അപ്പോഴത്തേക്കും മഴയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തു, അതങ്ങ് ഡൈലൂട്ടായി. അങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്ന് കുഴിയെടുത്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും കൂടെ അടിവളമായി ഇട്ടതിന് ശേഷമാണ് ഇത് മാറ്റി നടന്നത്. നട്ട അന്ന് മുതൽ ഏകദേശം ഇപ്പം വരെ, ഇന്നലെ വരെ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ സൂഡോമോണസ് തളിക്കും. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം, തീരിയിരിക്കുന്നത് സൂഡോമോണസാണ്. സാധാരണ ലിക്വിഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ ചെയ്യുന്നപ്പം ലിക്വിഡ് കിട്ടാത്തത് കൊണ്ട് പൊടിയാണ് കിട്ടിയത്. അപ്പോൾ ആ പൊടിയുടെ അവസാന ഭാഗം, എനിക്ക് വേറെയും പച്ചക്കറിയൊക്കെ ഉണ്ട്, അപ്പോൾ അതിനകത്തെല്ലാം ഞാൻ അടിക്കുമ്പം ഇത് അവസാന ഭാഗം വന്നതാണ് ഈ പൊടിയായിട്ട് ഇങ്ങനെ വെള്ളം നിറത്തിയിട്ട് കാണുന്നത്. അല്ലാതെ വേറെ ഇതൊന്നുമില്ല, ജൈവം തന്നെയാണ് സൂഡോമോണസ്. സൂഡോമോണസ് നമ്മൾ ജൈവകൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ സൂഡോമോണസ് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സൂഡോമോണസ്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയെ കൂട്ടാനും മറ്റ് കുമിള രോഗങ്ങളൊക്കെ കുറയ്ക്കാനും ഏറ്റവും നല്ലതാണ് ഈ സൂഡോമോണസ് എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ 2 ആഴ്ചത്തേക്ക് ഞാൻ കാര്യമായിട്ടുള്ള ഒരു വളവും ചെയ്തില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം പിന്നെ ഞാൻ ഈ മുളകിന് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇതിൻ്റെ കുരുടിപ്പാണ്. അപ്പോൾ ഈ കുരുടിപ്പ് മാറാനും ഇതിൻ്റെ വളർച്ച കൂടാനും വേണ്ടിയിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം, ഈ കഞ്ഞിവെള്ളം ഉണ്ടാക്കിക്കഴിഞ്ഞ ശേഷം തല എടുത്ത് വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം അത് നമ്മുടെ കടല പിണ്ണാക്കിൽ പുളിപ്പിച്ച് വെക്കും. അപ്പോൾ 3 ദിവസം കഴിയുമ്പം അത് 10 ഇരട്ടി വെള്ളം ചേർത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അത്രയാണ് ഞാൻ വളമായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്ലറി, ജൈവ സ്ലറി നമുക്ക് മറ്റ് പച്ചക്കറിക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് പുളിപ്പിച്ചതൊന്നും ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഈ ഈച്ചകളുടെ ഒരു ശല്യം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ബുധനാഴ്ചകളിലും സാധാരണഗതിയിൽ ഞാൻ വേപ്പെണ്ണ എമൽഷൻ അടിച്ചു കൊടുക്കും. അതെല്ലാ പച്ചക്കറിക്കും അടിച്ചു കൊടുക്കുന്നതാണ്. ആ കൂട്ടത്തിൽ ഇതിന് അങ്ങ് അടിച്ചു കൊടുക്കും. ഇപ്പോഴും നമ്മൾ പ്രാണികൾ വരുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യുന്നതാണ് വന്ന് കഴിഞ്ഞിട്ട് കളയുന്നത് നല്ലത്. ഇത്രയും മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചെയ്തത്. ഇതിനകത്ത് നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒരു പച്ചക്കറി ഈ മുളകിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് ഓർത്തതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മി നിറയെ മുളക് പറിച്ചു. എന്നിട്ടും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാൻ സാധാരണഗതിയിൽ രാവിലെ മാത്രമാണ് ഇതിൻ്റെ അടുത്ത് വരുന്നത്. ഈ സൂഡോമോണസ് അടിക്കുന്നതും ഇതെല്ലാം തന്നെ രാവിലെ ഒരു 7 മണിക്ക് മുമ്പ് അടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വൈകുന്നേരം ഞാൻ മിക്കപ്പോഴും ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് ഇതൊന്നും കാണാറില്ല. അപ്പോൾ നിങ്ങൾക്കും സമയം ഇല്ല എന്ന് പറയുന്നവർ, നമ്മളൊരു ദിവസം രാവിലത്തെ ആ ഒരു കുറച്ച് സമയം മാത്രം നമുക്ക് ചിലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് നമ്മുടെ
വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാം. അതിന് വേറെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാത്ത ഒന്നാണ് മുളക് ഉൽപ്പാദനം. മുളക് വെക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നല്ല വെയിലുള്ള പ്രദേശത്ത് വേണം വെക്കാനായിട്ട്. നിങ്ങൾക്കറിയാം ഇവിടെ നിൽക്കുന്നത് കണ്ട എല്ലാം നല്ല വെയിലുള്ള ഒന്നാണ്. ഇതിനേക്കാളും വളർന്ന ഒരു മുളക് എൻ്റെ ഗ്രോ ബാഗിൽ നിൽപ്പുണ്ട്. അപ്പം അത് ഞാൻ മറ്റേ സൺഷെയ്ഡിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. അപ്പം കാര്യമായിട്ടുള്ള വെയിലില്ലാത്തത് കൊണ്ട് തന്നെ അതിനകത്ത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ഇതിലും ചെറുതായിട്ടുള്ള അതിൽ പോലും വെയിലത്ത് വെച്ചതിനകത്ത് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം കഴിവതും നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ ഈ മുളക് വെക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും ചെയ്താൽ മാത്രം മതി, നമുക്ക് വേറെ വലിയ ആയാസമായിട്ടുള്ള ഒരു പരിപാടിയും ഇതിനകത്ത് ആവശ്യമില്ല. നമ്മൾ ഇത്രയും ഒക്കെ വെറും രാവിലത്തെ ഒരു 10 മിനിറ്റ് സമയം മാത്രം നമുക്ക് ചിലവാക്കിയാൽ മതി. ഇതിനകത്ത് എനിക്ക് ആകെക്കൂടി ഒരു സമയം എടുക്കുന്നത് ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കാനും അല്ലെങ്കിൽ സ്ലറി ഉണ്ടാക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു ഞായറാഴ്ച അങ്ങ് ചെയ്യും. ഞായറാഴ്ച ചെയ്ത് കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം രാവിലെ കലക്കും, വ്യാഴാഴ്ച തൊട്ട് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഈ വേപ്പെണ്ണയോ സൂഡോമോണസോ എല്ലാം തന്നെ നമുക്ക് വലിയ സമയമുള്ള പരിപാടിയല്ല. സൂഡോമോണസ് മറ്റേ ലിക്വിഡ് ആണെങ്കിൽ 3 ml 1 ലിറ്ററിൽ കലക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ രാവിലെ നമ്മൾ എന്നും രാവിലെ ഇത് വന്ന് നോക്കുമ്പം ആ സമയത്ത് ഒരു പർട്ടിക്കുലർ ഡേ ഉണ്ടെങ്കിൽ, ഞാൻ സാധാരണ ഞായറാഴ്ച എന്നൊരു ദിവസം സൂഡോമോണസ് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. അപ്പം അന്ന് രാവിലെ തന്നെ ഈ സൂഡോമോണസുമായിട്ടാണ് ഞാൻ ഇത് കാണാൻ വരുന്നത് തന്നെ. അപ്പോൾ വരുമ്പോൾ അടിച്ചു കൊടുക്കും. ബുധനാഴ്ചയാകുമ്പം ആ വേപ്പെണ്ണ എമൽഷൻ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് അടിച്ചു കൊടുക്കും. അതൊന്നും നമുക്ക് സമയമില്ല, വെറും 10 മിനിറ്റ് ഒരു സമയം മാത്രമാണ് നമ്മൾ ചിലവാക്കിയാൽ മതി. അപ്പം അതുവഴി നമുക്ക് ഏറ്റവും മികച്ച നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു വളവും ഒരു മായവും ചേർക്കാത്ത നല്ല മുളക് നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാം. നമുക്ക് കാണാം ഇഷ്ടം പോലെ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം ഞാൻ പറഞ്ഞ പോലെ മമ്മി വീട്ടാവശ്യത്തിന് വേണ്ടി എടുത്തതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് ഓർത്തല്ല, പക്ഷേ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പലരും തിരക്കുകൾ മൂലം കൃഷി ചെയ്യാത്തവർക്ക് വളരെ ചില സമയമെടുക്കാതെ ഞാനിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് ആണ് ഇത്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വളരെയധികം കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ എൻ്റെ മുൻ വീഡിയോകൾക്ക് കിട്ടുന്നുണ്ട്. അതിനൊത്തിരി നന്ദി. തുടർന്നും നിങ്ങളുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു.